ഇനി മൊഡ്യൂൾ 4 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സഈദ് ഇബ്നു മൻസൂർ, സഈദ് ഇബ്നു മൻസൂർ എന്നിവർ പറയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന ഭാഗത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹദ്ദസന അബു മുആവിയ എന്ന് തുടങ്ങിയിട്ട് ഒരു ഹദീസ് കാണാം, അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് എന്നിവർ പറയാൻ പാല, അദ്ദേഹം പറഞ്ഞു കുന്ന ഇന്ദ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ജുലൂസൻ, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ജുലൂസൻ ഫദക്കർനാ സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ കുറിച്ച് പരാമർശിച്ചു. മാ സബഖു ബിഹി, അവർ കഴിഞ്ഞ കാലം അവരുടെ കാലഘട്ടത്തെ കുറിച്ച് അവരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, ഫഖാല അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞു, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സഹാബി, പ്രമുഖ സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു ആ സദസ്സിൽ വെച്ചിട്ട്, ഇന്ന അംറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബയ്യനൻ ലിമൻ റആഹു, ഇന്ന അംറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം, കാന ബയ്യനൻ, അത് വ്യക്തമാണ്, ലിമൻ റആഹു, അദ്ദേഹത്തെ കണ്ടവർക്ക്, വല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ ആമന അഹദൻ ഖത്തു ഈമാന അഫ്ളല മിൻ ഈമാനി ബിഗൈബ്. ثم قرا الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب الى قوله المفلحون سوره البقره ومن الانشر والايات അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ലാത്തവൻ ആരോ അവൻ തന്നെയാണ് സത്യം, അതായത് വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. മാ ആമന അഹദുൻ, ഒരാളും വിശ്വസിച്ചിട്ടില്ല, കത്തു തീരെ, ഈമാനായിട്ട് ഒരാൾ ഈമാൻ വിശ്വാസം വിശ്വസിച്ചിട്ടില്ല, അഫ്ളലമിൻ ഈമാനും ബിഗൈബ്, ഗൈബിൽ ഉള്ള ഈമാനേക്കാൾ മെച്ചമായിട്ട്, അപ്പൊ ഗൈബിലുള്ള ഈമാനേക്കാൾ മെച്ചമായിട്ടൊരു ഈമാൻ ആരും വിശ്വസിച്ചിട്ടില്ല. എന്താ എന്നിട്ട് അദ്ദേഹം ഓതിയ ആയത്ത് സുമ്മഖറ ആയിട്ട് അദ്ദേഹം ഓതി അലിഫ് ലാം മീം തൊട്ട് അൽ മുഫ്ലിഹൂൻ വരെയുള്ള ആയത്തുകൾ, 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ സൂറത്തുൽ ബഖറ. അപ്പൊ ഇവിടെ ഗൈബിലുള്ള ഈമാന്റെ പ്രാധാന്യമാണ് പറയുന്നത്, ഗൈബിലുള്ള ഈമാനില് എല്ലാ ഈമാനും വരുന്നുണ്ട് എന്നതാണ്. ഹക്കദ റവാഹു ഇബ്നു അബി ഹാതിം, ഇങ്ങനെ മറ്റു ചിലരും റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് പിന്നെ പറയുന്നത്. ഹാക്കിൻ എന്ന് വരക്കെ ഇത് രണ്ട് ഷെയ്ഖൈനിയുടെ, അതായത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മാനദണ്ഡ പ്രകാരം സ്വഹീഹാണ് എങ്കിലും അവർ ഈ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു. ഇനി അടുത്തത് وفي معنى هذا الحديث الذي رواه الامام احمد يعني ഈ ഹദീസിന്റെ അതേ ആശയത്തിൽ മറ്റൊരു ഹദീസ് വരുന്നുണ്ട്, ഇമാം അഹ്മദ് അവർകൾ റിപ്പോർട്ട് രേഖപ്പെടുത്തിയ. ഹദ്ദസന അബുൽ മുഗീറ എന്ന് തുടങ്ങിയിട്ട് ആ ഹദീസ് കാണാം. അൻ ഇബ്നു മുഹൈസിർ, മുഹൈരിസ്, ഇബ്നു മുഹൈരിസ് എന്നവർ പറയാണ്, ഖാല ഖുൽതു ലി അബി ജുമഅ, ഞാൻ അബു ജുമഅ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഹദ്ദസ്ന ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദസ്ന, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഹദീസൻ ഹദീസ്, സമിഅതഹു താങ്കൾ കേട്ടതായ, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് താങ്കൾ കേട്ട ഒരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് ഇബ്നു മുഹൈരിസ് എന്നവർ അബു ജുമഅ അൽ അൻസാരി എന്ന സഹാബിയോട് പറയാണ്. അപ്പോ ഖാല അബു ജുമഅ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം ഉഹദ്ദിസുക ഹദീസൻ ജയ്യിദ, നഅം യെസ്, അതെ, ഉഹദ്ദിസുക, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം, ഹദീസൻ ജയ്യിദ, പുതിയ ഒരു ഹദീസ് പറഞ്ഞു തരാം, തഖദ്ദൈ, എന്നിട്ട് അദ്ദേഹം ഹദീസ് പറയാണ്, തഖദ്ദൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅന അബു ഉബൈദത്ത് ഇബ്നു ജറാഹ് ഫഖാല യാ റസൂലല്ലാഹ് ഹൽ അഹദുൻ ഖൈറു മിന്ന അസ്ലംന മഅക വജാഹദന മഅക ഖാല നഅം ഖൗമുൻ മിൻ ബഅദികും യുഅ്മിനൂന ബി വലം യറൂനി. എന്താണ് തഖദ്ദൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ജുമഅത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാതെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ത്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഉച്ചഭക്ഷണം കഴിച്ചു, ലഞ്ച് കഴിച്ചു, തഖദ്ദൈന, ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു, ഗദ കഴിച്ചു, ومعنا ابو عبيده بن الجراح ഞങ്ങളുടെ കൂടെ അബു ഉബൈദത്ത് ഇബ്നു ജറാഹ് എന്ന സഹാബിയും ഉണ്ടായിരുന്നു, പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ് അബു ഉബൈദത്ത് ഇബ്നു ജറാഹ് എന്നവർ. ഖാല, എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു, അബു ഉബൈദത്ത് ഇബ്നു ജറാഹ് എന്ന സഹാബി പറഞ്ഞു എന്ന് അബു ജുമഅത്തുൽ അൻസാരി എന്ന സഹാബി ഈ ഇബ്നു മുഹൈരിസിനോട് റിപ്പോർട്ട് ചെയ്യാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പൊ നബിയുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് ഇരിക്കുകയാണ് ആര്,
അബൂ ഉബൈദത്തുൽ ജറാഹും അബൂ ജുമാഅത്തുൽ അൻസാരി ഉൾപ്പെടെയുള്ള സഹാബികൾ. അപ്പോൾ അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്ത്? യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഹൽ അഹദുൻ ഖൈറു മിന്നാ, ഞങ്ങളെക്കാളും മെച്ചമുള്ള ആളുകളുണ്ടോ, ഞങ്ങളെക്കാളും നല്ല മനുഷ്യന്മാരുണ്ടോ എന്ന്. അപ്പോ അസ്ലം നാമാക്കാൻ കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് പറയും, അസ്ലം നാമാക്കാൻ ഞങ്ങൾ താങ്കളുടെ കൂടെ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താങ്കൾ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ ഞങ്ങൾ മുസ്ലിം ആയിരിക്കണം. അപ്പൊ നബിയുടെ കൂടെ നബിയെ കണ്ട മുസ്ലിങ്ങളായ നമ്മൾ സഹാബാക്കളുണ്ടായിരുന്നു. മാക്ക താങ്കളുടെ കൂടെ ഞങ്ങൾ ജിഹാദിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങളെക്കാളും ഹൽ അഹദുൻ ഖൈറും മിന്ന, ഞങ്ങളെക്കാളും ഉത്തമരായ ഖൈറായ ആളുകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറുപടി, ഖാല, നബി പറഞ്ഞു, നഅം, യെസ്, അതെ, ഖൗമും മിൻ ബഅദികും യുഅ്മിനൂന ബി വലം യർമി, ഖൗമും മിൻ ബഅദികും, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹം, ഒരു ഖൗം, യുഅ്മിനൂന ബി, അവർ എന്നിൽ വിശ്വസിക്കുന്നു, വലം യറൂനി, അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ തന്നെ ഞാൻ നബിയാണെന്ന് എന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ കൊണ്ടുവന്ന സത്യസന്ദേശം അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗം, ഒരു സമൂഹം പിൽക്കാലത്ത് വരാനുണ്ട്. ആ ആളുകൾ, ആ സമൂഹം നിങ്ങളെ കാണുന്നവരാണ്. കാരണം അവർ നിങ്ങൾ എന്നെ നേരിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ അവർ എന്നെ നേരിട്ട് കാണുന്നില്ല. എന്നിട്ട് പോലും അവർ എന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ കൊണ്ടുവന്ന സത്യസന്ദേശത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ അവർ നിങ്ങളെക്കാളും ഉത്തമരാണ് എന്ന്. ഇനി മോഡ്യൂൾ 5 എന്ന് കാണാം. ഇതേ ഹദീസ്, സമാനമായ ഒരു ഹദീസ് തുറിയക്കുൻ നുഖറ, മറ്റൊരു വഴിയിൽ വന്നത് കാണാം. അൻ സ്വാലിഹ് ബിൻ ജുബൈർ, താഴോട്ട് നോക്കിയാൽ മതി. സ്വാലിഹ് ബിൻ ജുബൈർ എന്നവർ റിപ്പോർട്ട് ചെയ്യാണ്, قال قدم علينا ابو جمعه الانصاري صاحب رسول الله صلى الله عليه وسلم بيت المقدس ليصلي فيه. صالح بن جبير എന്നവർ പറയാണ്, قدم علينا ابو جمعه الانصاري, ابو جمعه الانصاري ഞങ്ങളുടെ അടുത്ത് വന്നു. صاحب رسول الله صلى الله عليه وسلم, الله الرسول صلى الله عليه وسلم ഒരു സ്വഹാബി. അപ്പോൾ ഈ പറയുന്ന സ്വാലിഹ് ബിൻ ജുബൈർ താബിഈയായിരിക്കും, അദ്ദേഹം സ്വഹാബിയാണ്. ഇനി ബൈത്തുൽ മഖദിസ്, ബൈത്തുൽ മഖദിസിൽ വന്നു ഞങ്ങളുടെ അടുത്ത്. ലിസല്ലിയ ഫീഹി, അദ്ദേഹം ആ ബൈത്തുൽ മഖദിസിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി വന്നതാണ്, അവിടെ നിസ്കരിക്കാൻ വന്നു. വമഅന യൗമഇദിൻ, അന്നേ ആ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യൗമഇദിൻ ആ ദിവസം, റജാഇബ്നു ഹൈവ എന്നവരും ഉണ്ടായിരുന്നു. ഫലമ്മാ സറഫ ഖറജന നുഷയ്യിഉഹു, ഫലമ്മാ സറഫ, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോയപ്പോ, പിരിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോവുക, അപ്പോ അങ്ങനെ യാത്ര പറയുമ്പോ, അങ്ങനെ പിരിയാൻ സമയത്ത്, ഖറജന, അദ്ദേഹം തിരിഞ്ഞപ്പോൾ, ഖറജന, ഞങ്ങൾ പുറപ്പെട്ടു, നുഷയ്യിഉഹു, അദ്ദേഹത്തെ ഇത്തിബാഴ്ചിക്കൊണ്ട്, അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ, അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങളും പിറകെ പോയി. ഫലമ്മാ അറാദൽ ഇൻസുറാഫ, ഇൻസുറാഫ് അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ, ഞങ്ങൾ വേർ പിരിയുമ്പോൾ, ഞങ്ങളോട് യാത്ര പറയുമ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നലക്കും ജായിസത്തൻ ബഹക്ക ഉഹദ്ദിസുകും ബിഹദീസിൻ സമിഉതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലക്കും നിങ്ങൾക്കുണ്ട് ജായിസത്തം ബഹക്ക, ഒരു ബാധ്യത, ഒരു ഹക്കും, അതേപോലെ ഒരു ജായിസത്ത്, ഒരു അവാർഡ്, ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരാം. ഉഹദ്ദിസുകും ബിഹദീസിൻ, ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സമിഉതുഹു, ഞാൻ കേട്ടതായ, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എന്നിട്ട് അബൂ ജുമഅത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാം, കുല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്ത്? ഹാത്തി, അത് പറയൂ, കൊണ്ടുവരും ഹദീസിനെ പറയൂ. റഹിമക്കല്ലാഹ്, അള്ളാഹു താങ്കൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഔത്സുക്യം, ഒരു താല്പര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ വിനിയോഗിക്കുന്ന സമയം കിട്ടുന്നില്ല. സമയമില്ല, അല്ലെങ്കിൽ MB ഇല്ല, മൊബൈൽ ഹാങ് ആകുന്നു എന്നൊക്കെയാണ് അവരെടുത്തിട്ട് കാര്യം പറയുന്നത്. ഇനി കുൻ, അങ്ങനെ അദ്ദേഹം പറയുന്ന ഹദീസ് ആര്? അബൂ ജുമഅത്തുൽ അൻസാരി. പല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅനാ മുആദ് ബിൻ ജബൽ 10. قلنا يا رسول الله هل من قوم اعظم اجرا منا امننا بك واتبعناك كنا مع رسول الله صلى الله عليه وسلم ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ ومعنا معاذ بن جبل, ഞങ്ങളുടെ കൂടെ معاذ بن جبل رضي الله عنه എന്ന സ്വഹാബി ഉണ്ട്, പ്രസിദ്ധനായ സ്വഹാബി. 10 10 പേരിൽ ഒരാൾ, അഷ്റത്തുൽ മുബശ്ശിരി, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരുണ്ട്. അപ്പോൾ 10 പത്ത് പേരിൽ ഒരാൾ എന്ന് പറഞ്ഞത് അങ്ങനെയായിരിക്കും. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ മിൻ ഖൗമിൻ അഅളമു അജ്റൻ മിന്നാ, സമൂഹങ്ങളിൽ വല്ലവരുണ്ടോ, അഅളമു അജ്റൻ മിന്നാ, ഞങ്ങളെക്കാളും ഉത്തമരായ കൂലി കിട്ടുന്നവർ, ഞങ്ങളെക്കാളും കൂലി കിട്ടുന്ന ആൾക്കാർ ഉണ്ടോ എന്ന്. ആമന്നാബിക, ഞങ്ങൾ താങ്കൾ വിശ്വസിച്ചിരിക്കുന്നു, വത്തബായനാക്ക, താങ്കളെ ഞങ്ങൾ പിന്തുടർന്നിരിക്കുന്നു. ഖാല,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യംനാകും മിൻ ദാലിക, അതിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാര്യം എന്താണ്? വ റസൂലുള്ളാഹി ബൈന ഔഹുരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. യതീക്കും, അദ്ദേഹം കൊണ്ടുവരുന്നു, ബിൽ വഹ്യ, വഹ്യ ആകാശലോകത്തിൽ നിന്ന്. അപ്പൊ ആകാശലോകത്തിൽ നിന്ന് വഹ്യ വരുന്നത് നിങ്ങൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങൾ നേരിൽ കാണുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ബൽ എന്നാൽ ഖൗമ, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ വിശ്വാസം അവർ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ബൽ ഖൗമും മിൻ ബഅദികും, എന്നാൽ നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹം, യതീഹിം, അവർക്ക് എത്തുന്നതാണ് വത്നത്തുന്നതാണ് കിതാബുൻ, ഒരു കിതാബ്, ബൈന ലൗഹൈൻ, രണ്ട് ചട്ടകൾക്കിടയിൽ, മുസഹഫ് രൂപത്തിൽ, അല്ലാതെ അവർക്ക് നേരിട്ട് റസൂൽ അവർ കാണുന്നില്ല. യുഅ്മിനൂന ബിഹി, ആ ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കും, വയഅ്മലൂന ബിമാ ഫീഹി, ആ ഗ്രന്ഥത്തിൽ ഉള്ളത് പ്രകാരം അവർ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് ഉലായിക അഅളമു മിൻകും അജ്റൻ മറത്തൈൻ, അവർ നിങ്ങളെക്കാളും രണ്ടിരട്ടി പ്രതിഫലം ഉള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഈ ഹദീസ് മറ്റൊരു സസ്തനത് വഴി വന്നിട്ടുണ്ട് എന്നാണ് പിന്നെ പറയുന്നത്. ഇനി അടുത്തത് മോഡ്യൂൾ 6 ആണ്. وكان الحديث الاخر متريس طارت كان قال رسول الله صلى الله عليه وسلم اي الخلق اعجب اليكم ايمانا നിങ്ങളിൽ സഹാബാക്കളോട് ചോദിച്ചാ നിങ്ങളിൽ ഈ ഈമാന്റെ കാര്യത്തിൽ ഈ സൃഷ്ടികളിൽ ആരാണ് ഏറ്റവും അത്ഭുതം ഉണർത്തിയത്, അതായത് ഈമാന്റെ വിഷയത്തിൽ. قالوا, അപ്പോൾ അവർ പറഞ്ഞാൽ മലായിക്കത്തും മലക്കുകളാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളത്. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂന വഹും ഇൻദ റബ്ബിഹിം, അവർ വിശ്വസിക്കാതിരിക്കാൻ കാര്യമെന്ത്? അവർ അവരുടെ റബ്ബിങ്കലാണല്ലോ, അവരുടെ വിശ്വാസത്തെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കാൻ അല്ലെങ്കിൽ അത് അജബാവാൻ എന്താണ് കാര്യം? അടുത്തത് ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഫന്നബിയൂൻ, എങ്കിൽ നബിമാർ, നബിമാരുടെ വിശ്വാസം. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കാതിരിക്കാൻ കാര്യമെന്ത്? വൽ വഹ്യ യൻസിലു അലൈഹിം, വഹി ഇറങ്ങുന്നത് അവർക്കാണല്ലോ, അവർക്ക് മേലാണല്ലോ വഹി ഇറങ്ങുന്നത്, ദിവ്യ സന്ദേശം. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഫറഹ്നു, എങ്കിൽ പിന്നെ ഞങ്ങൾ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ലകും ലാ തുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ കാര്യമെന്ത്? വഅന ബൈന റൂഹിക്കും, ഞാൻ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിലാണല്ലോ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് റിപ്പോർട്ടർ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന അഅ്ജബൽ ഖൽഖി ഇലയ്യ ഈമാനൻ, എന്റെ അടുക്കൽ ഈമാന്റെ വിഷയത്തിൽ സൃഷ്ടികളിൽ പടപ്പുകളിൽ ഏറ്റവും പിന്നെ അത്ഭുതപ്പെടുത്തുന്നവർ, അത്ഭുതമുള്ളവർ അല്ലെങ്കിൽ ഈമാന്റെ വിഷയത്തിൽ ഉന്നതർ, ഞാൻ അത്ഭുതപ്പെടുന്നത്, ലഖൗമുൻ യകൂനുന മിൻ ബഅദികും, നിങ്ങൾക്ക് ശേഷം, നിശ്ചയം നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹമാണ്. യജിദൂന സുഹ്ഫം, അവർ ഗ്രന്ഥങ്ങൾ, ഏടുകൾ കാണും, ഫിഹ, അതിനകത്തുണ്ട്, കിതാബുൻ, ഗ്രന്ഥം, യുഅ്മിനൂന ബിമാ ഫിഹ, എന്നിട്ട് ആ ഗ്രന്ഥത്തിലുള്ളത് വിശ്വസിക്കും, സുഹഫിൽ, ആ ചട്ടകൾക്കിടയിലുള്ള ആ ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു. അവർ നബിയെ കണ്ടിട്ടില്ല, വഹി ഇറങ്ങുന്നത് അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എന്നിറങ്ങുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊന്നും കണ്ട സഹാബാക്കളെ പോലെയല്ല. അവർ പിൽക്കാലത്ത് വരുന്നവർ, ആ പിൽക്കാലത്ത് വരുന്നവർ ഈ ഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി ഖാല അബൂ ഹാതിമ റാസി, അബൂ ഹാതിമ റാസി എന്നിവർ ഈ റിപ്പോർട്ടിൽ അൽ മുഗീറത്ത് ബിൻ ഖൈസ് എന്ന ആളുണ്ടെന്നും അയാളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം, അതായത് അദ്ദേഹം ഒരു അസ്വീകാരനാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൊൽത്തു, ഞാൻ പറയുന്നു, അതായത് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, വലാക്കിൻ ഖദറവ അബൂ അല ഫി മുസ്നദ്, അബൂ അല മുസ്നദിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മർദവി തഫ്സീർ പറഞ്ഞിട്ടുണ്ട്, ഹാജി മുസ്തദ്റക്കിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചില വിഷയങ്ങളിലൊക്കെ ചിലരുടെ വിഷയത്തിൽ ഒരു ഇവിടെ ഒരു മറ്റൊരു സ്ഥലത്തിലും ചില ഒരാളുടെ മുഹമ്മദ് ബിൻ അബീ ഉമൈദ് എന്നിവരുടെ വിഷയത്തിൽ ഒരു ദോഫ് ആരോ ഉണ്ട്, അതായത് ബലഹീനത ഉണ്ട്. എങ്കിലും ഇനി വഖാല അൽ ഹാകിം, ഹാകിം എന്ന് പറഞ്ഞ സ്വഹീഹുൽ ഇസ്നാദ്, ഈ ഹദീസിന്റെ സനദ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലം യുഖാരിജാഹു, എന്ന സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് വന്നിട്ടില്ല. വഖദ് റുവിയ നഹുഹു അൻ അനസ് ബിൻ മാലിക് മർഫുഅൻ, അനസ് ബിൻ മാലിക്കിൽ നിന്ന് മർഫുഅായിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.